കാരണം ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മുടെ പാനലിൽ ഇപ്പോഴുള്ള ശാസ്ത്രജ്ഞൻ കൂടിയ രാജഗോപാൽ കമ്മത്ത് അന്ന് കൈരളി ന്യൂസിലൂടെ തന്നെ ആവശ്യപ്പെട്ടതാണ് എത്രയും വേഗം സൈന്യത്തെ വിളിക്കണം, സൈന്യം എത്തണം എന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത് താങ്കൾ ഉണ്ട് ഇപ്പോഴും? ശ്രീ രാജഗോപാൽ കമ്മത്ത്, അതെ, കാരണം ഹലോ, അതെ അതെ, ശ്രീ രാജഗോപാൽ കമ്മത്ത് നോക്കൂ, താങ്കൾ അന്ന് ആവശ്യപ്പെട്ടതാണ് സൈന്യം എത്രയും വേഗം എത്തണം എന്നാൽ മാത്രമേ. ഇപ്പോൾ ശ്രീ ഹേമന്ത് രാജ്, മേജർ ഹേമന്ത് രാജും പറയുന്നത് അത് തന്നെ, സൈന്യത്തിൻ്റെ ഇടപെടൽ, കാരണം അവിടെയുള്ള എഫിഷ്യൻ്റായ മാൻ പവറാണ്, അവർക്ക് ഈ സാങ്കേതികമായി കൃത്യമായി അറിയാം, അതിൻ്റെ ട്രെയിൻഡാണ്, അതുകൊണ്ട് അവരുടെ ഈ പ്രവൃത്തി ഒരു പക്ഷേ പെട്ടെന്ന് ഫലം കാണുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം പെട്ടിമുടി അടക്കം, പിന്നീട് മലയിൽ കുടുങ്ങിയ ആ യുവാവിനെ രക്ഷപ്പെടുത്തി അടക്കം ഒരുപാട് ഓപ്പറേഷൻ നേതൃത്വം നൽകി വിജയിച്ച ആൾ കൂടിയാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത്. അതെ അതെ, ആദ്യം തന്നെ നമ്മൾ ഒരു 3 ദിവസം താമസിച്ചു സൈന്യത്തെ വിളിക്കാനായിട്ട്. അത് മാത്രമല്ല, അവർ വന്നതിന് ശേഷവും അടുത്ത ദിവസം മാത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണങ്ങൾ വെച്ചിട്ട് അവരുള്ള നിരീക്ഷണം തുടങ്ങിയത്. അത് വളരെ താമസിച്ചു പോയി. എന്തുകൊണ്ടാണ് അമാന്തം ഉണ്ടായതെന്ന് അറിയത്തില്ല. ആദ്യം തന്നെ കർണാടക സർക്കാരിന്റെ ആ ഒരു നീക്കം കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഒരു പോസിറ്റീവ് അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അന്ന് സൈന്യത്തെ വിളിക്കാനായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 19-ാം തീയതി ആണെന്ന് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷെ വളരെ ലേറ്റായി പോയി. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഇത്തരത്തിലുള്ള ഈ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു 7 ദിവസം വരെയൊക്കെ സാധാരണ എർത്ത്വേക്കും പിന്നെ അതുപോലെ തന്നെ കെട്ടിടം വിളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ അവര് റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരാറുണ്ട്. പിന്നീട് പതിയെ പതിയെ നിർത്തലാക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ ഇവിടുത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ടാങ്കർ സോറി ഈ ക്യാബിനകത്താണ് ഇവരുള്ളത്. അപ്പോ അർജുൻ നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ്, കായികാധ്വാനം ഉള്ള ജോലി ചെയ്യുന്ന ആളാണ്, ഫിറ്റ്നസ് ഉണ്ട്. അപ്പോ ഓക്സിജൻ ഉണ്ടാവും, പക്ഷെ അതിനൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അതായത് മനുഷ്യൻ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നുണ്ടാവും. അത് മാത്രമല്ല ലോറിയുടെ ക്യാബിനകത്ത് വെള്ളവും ഉണ്ടാവും. ഡീഹൈഡ്രേഷനും അവർക്ക് അനങ്ങാനൊക്കെ കഴിയുന്നുണ്ട്, ഡീഹൈഡ്രേഷനുള്ള സാധ്യത കുറവാണ്. അപ്പോ ഈ ഓക്സിജൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോന്നുള്ളത്. ഒരു 48 മണിക്കൂർ ഇന്ന് ഇന്ന് നമ്മുടെ ഹൃദയം പൊടിക്കുന്ന രീതിയിലാണ് ആ സഹോദരി പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമല്ലല്ലോ, അവൻ എവിടെയാണെന്ന്. കാരണം അവർ പോലും ആ വേദനയിൽ നിന്ന് പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു ഘട്ടമുണ്ട്, അതൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ കരുതാനാകില്ല, ജീവനോടുകൂടി തന്നെ നമ്മൾ അർജുനെ കണ്ടെത്തും. നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ മലയാളിയിൽ നിന്നോ കന്നഡയിൽ നിന്നോ തമിഴിൽ നിന്നോ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യരല്ലേ അവിടെ അവരെ രക്ഷിക്കുകയല്ലേ വേണ്ടത്? അതാണ് കേരള മോഡലിലോ. കാരണം ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്ന ആൾ അതിഥി തൊഴിലാളിയാണോ അല്ലയോ എന്നൊന്നും നാം ചിന്തിക്കാറില്ല. നാം ജീവന് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയുള്ളു. ഓർമ്മയില്ലേ ഒരു നൌഷാദിനെ, മലയാളിയായ നൌഷാദിനെ, ഇതര സംസ്ഥാന തൊഴിലാളി ഓടയിലേക്ക് വീണപ്പോൾ ജീവൻ കളഞ്ഞ് പോയി രക്ഷിക്കാൻ ശ്രമിച്ച നൌഷാദിനെ ഓർമ്മയില്ലേ? അങ്ങനെ കേരള മോഡൽ അതാണ്. പക്ഷെ അതൊന്നും കർണാടകയ്ക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കർണാടകയിലെ ചില സംവിധാനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കർണാടക ജനത ഒരു പക്ഷേ സ്നേഹമുള്ളവരാകാം, അവർ കൃഷി ചെയ്യുന്നത് അടക്കമാണ് നാം ഭക്ഷിക്കുന്നതൊക്കെ ശരിയായിരിക്കാം.